ഇപ്പോൾ ഒരു പ്രേക്ഷകൻ ഡെസ്കുമായി ബന്ധപ്പെട്ടിരുന്നു. മുഹമ്മദ് ഹിഷാം എന്നാണ് പേര്. സമാനമായ രീതിയിൽ തട്ടിപ്പിനിരയായ ഒരു വ്യക്തിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഹിഷാം, കേൾക്കാമോ? ഹിഷാം, എന്താണ് താങ്കൾക്ക് സംഭവിച്ചത്? ഏത് രീതിയിലുള്ള തട്ടിപ്പിനാണ് താങ്കൾ ഇരയായത്? എനിക്ക് പേടിഎം നിന്ന് നമുക്ക് സെറ്റിൽമെന്റ് വരുമല്ലോ ഷോപ്പിലത്തെ അക്കൗണ്ടിലെ പൈസ എമൗണ്ട്. അപ്പോ എനിക്ക് ലാസ്റ്റ് ആയിട്ട് എന്റെ ഒരു പേടിഎമ്മിലത്തെ സെറ്റിൽമെന്റ് മാത്രമാണ് വന്നത്. ഇപ്പോ ഏത് ഞാനൊരു ട്രാൻസാക്ഷനും എന്റെ അക്കൗണ്ടിൽ നിന്ന് ചെയ്തിട്ടില്ല. എന്റേത് പേടിഎമ്മിലേക്ക് നമ്മളെ ഷോപ്പിലേക്ക് പേടിഎമ്മിൽ വരുന്ന എമൗണ്ട് പേടിഎമ്മിൽ നിന്നാണ് നമ്മളെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആവുന്നത്. അത് 24 hours കഴിഞ്ഞിട്ടാണ് നമുക്ക് നമ്മളെ അക്കൗണ്ടിലേക്ക് എമൗണ്ട് ക്രെഡിറ്റ് ആവുക. അപ്പോ അതിനുശേഷം എന്റെ അക്കൗണ്ട് ഫ്രീസ് ആയി കിടക്കുകയാണ്. ഞാനിപ്പോ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടപ്പോ ഒരു ഹിമാചൽ പ്രദേശിലുള്ള ഒരു കംപ്ലൈന്റ് ഉണ്ട്. ഒരു കംപ്ലൈന്റ് നമ്പറും അതിന്റെ ഡീറ്റെയിൽസും തന്നു. അപ്പോ HP പോലീസിനെ കോണ്ടാക്ട് ചെയ്യാൻ എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ HP പോലീസിന് കോണ്ടാക്ട് ചെയ്തു, ഞാൻ അവരെ കോൾ ചെയ്തു. അപ്പം കോൾ ചെയ്തപ്പോ അവര് എന്താ പറയാ റെസ്പോണ്ട് ഒന്നും ചെയ്യുന്നില്ല. എന്നിട്ട് ഞാൻ മെയിൽ ചെയ്തു, അവർക്ക് മെയിൽ അയച്ചു. മെയിൽ അയച്ചിട്ട് അവര് റിപ്ലൈ വന്നു. അപ്പം കേരള പോലീസുമായിട്ട് ബന്ധപ്പെടാനാ പറഞ്ഞത്. അപ്പം ഞാൻ നമ്മളെ എന്റെ ഏരിയയിലുള്ള സ്റ്റേഷനിൽ പോയി. അപ്പൊ അവര് പറയുന്നത് പിന്നെ ഇവിടെ ബന്ധപ്പെട്ടിട്ട് കാര്യമില്ല, ഇത് HP പോലീസിന്റെ കംപ്ലൈന്റ് ആണ്, ആ കംപ്ലൈന്റ് നമ്പറുമായിട്ട് അവരെയാണ് ബന്ധപ്പെടേണ്ടതെന്ന് പറഞ്ഞു. ഇതെന്നാണ് സംഭവം? ഇതിപ്പോൾ എത്ര ദിവസമായി അക്കൗണ്ട് മരവിപ്പിച്ചിട്ട്? എന്റേത് 2022 September 30th എന്റെ അക്കൗണ്ട് ഫ്രീസ് ആയത്. അതായത് 6 മാസത്തിലധികമായി, 8 മാസത്തോളമായി. ആ അക്കൗണ്ട് ഇപ്പോൾ ഉപയോഗിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഈ ബിസിനസ് കാര്യങ്ങൾക്കൊന്നും ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതെ, അതിൽ 67,000+ അതിൽ അക്കൗണ്ടിൽ കുടുങ്ങി കിടക്കുകയാണ്. ശരി, ഇതിലിപ്പോൾ കേരള പോലീസിനെ കോണ്ടാക്ട് ചെയ്തിട്ട് ഫലമില്ലെന്ന് പറയുന്നു. ഹിമാചൽ പ്രദേശ് പോലീസിനെ പിന്നീട് കോണ്ടാക്ട് ചെയ്യാൻ കഴിഞ്ഞിരുന്നു? എന്തെങ്കിലും നടപടി സ്വീകരിക്കാൻ പറ്റുമോ എന്ന് അന്വേഷിച്ചിരുന്നു. ആ, ഞാൻ അവർക്ക് മെയിൽ ചെയ്തു. ഞാൻ ഒരു അഡ്വക്കേറ്റിനെ കണ്ട് സംസാരിച്ചു. അവർക്ക് മെയിൽ ചെയ്തു, എന്റെ അഡ്വക്കേറ്റ് മെയിൽ ചെയ്തു. ആ മെയിലിനും യാതൊരു റിപ്ലൈയും എനിക്ക് കിട്ടിയിട്ടില്ല. യെസ്, ഇത് നിയമപരമായി ഇതിനിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് അങ്ങനെ എന്തെങ്കിലും നിയമോപദേശമുണ്ടോ? നിയമപരമായിട്ട് ചെയ്യാൻ ഞാൻ ഹെൽപ്ലെസ് ആണ് മാം. ഞാനിപ്പോ HP ഹിമാചൽ പ്രദേശിലെ പോലീസ് സ്റ്റേഷൻ വരെ ഞാനിപ്പോ പോകേണ്ട ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. അവരെ ഫോണിൽ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. മെയിൽ ചെയ്യാൻ ഒരുപാട് മെയിൽ അയച്ചു, മെയിലിന് റിപ്ലൈ ഇല്ല. യെസ്, എന്തായാലും ഹിഷാം, ഇതിന് പിന്നിൽ വലിയ തരത്തിലുള്ള തട്ടിപ്പ് നടക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതേപോലെ തന്നെ ഞാനൊരു ട്രാൻസാക്ഷൻ ചെയ്തിട്ട് എന്റെ ഒരു ഫ്രണ്ടിന്റെത് അക്കൗണ്ട് ഇതേപോലെ തന്നെ ഫ്രീസ് ആയിട്ടുണ്ട്. അപ്പോ അതിൽ എങ്ങനെയാ അത് വരുന്നത് വെച്ച് കഴിഞ്ഞാല് അവരെ കംപ്ലൈന്റ് പറയുന്നത് എന്റെ നമ്പറിന് കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട് എന്നാ പറയുന്നത്. ഞാൻ കംപ്ലൈന്റ് ചെയ്തിട്ടേ ഇല്ല. അങ്ങനൊരു എന്താ പറയാ ഒരു കംപ്ലൈന്റ് കാര്യങ്ങളോ ഞാൻ കൊടുത്തിട്ടില്ല. അപ്പൊ അവരെ അക്കൗണ്ടിന് പറഞ്ഞത് എന്റെ നമ്പറിൽ നിന്ന് ഒരു കംപ്ലൈന്റ് പോയിട്ടുണ്ട് എന്നാ പറഞ്ഞത്. എന്റെ അക്കൗണ്ട് ഞാൻ അങ്ങനെ ഒരു കംപ്ലൈന്റോ കാര്യങ്ങളോ ചെയ്തിട്ടില്ല. ഇതിൽ ബാങ്ക് അധികൃതരുമായി ബന്ധപ്പെടുമ്പോൾ അവരും ഒരു വ്യക്തമായ മറുപടി തരുന്നില്ല അല്ലേ? ഇല്ല, അവര് ഞാൻ ഫെഡറൽ ബാങ്കിന്റെ ഓഫീസിൽ പോയി, ഹെഡ് ഓഫീസിൽ പോയി, അവരെന്നൊക്കെ പറയുന്നത് ഇത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഇത് പോലീസ് കംപ്ലൈന്റ് ആണ്, അപ്പോ അതിന്റെ NOC കിട്ടി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അൺഫ്രീസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. യെസ്, നന്ദി ഹിഷാം പ്രതികരിച്ചതിന്.